നമ്മുടെ സ്റ്റിയറിംഗ് പിന്നെ ഇതിന്റെ ബാക്കിലോട്ട് പോകുമ്പോൾ അതാണല്ലോ രണ്ട് സീറ്റ് ബാക്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അത് സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയതാണല്ലോ. ഇത് എത്ര രൂപ ചോദിക്കുന്നത്? എത്ര രൂപ കൊടുക്കും ഇത് വണ്ടി? 1,00,000 രൂപ കൊടുക്കും. ഏ 1,00,000 രൂപയ്ക്ക് നിങ്ങൾ വന്ന് നോക്കുക, ആപ്റ്റ് ആവാൻ നോക്കുക, പേപ്പർ ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. എല്ലാം ക്ലിയർ ആണ്. ഇത് എത്ര വർഷം കൂടെ ഉപയോഗിക്കാൻ പറ്റും? ഇനി കറക്റ്റ് 2 വർഷം കൂടെ പേപ്പർ ഉണ്ട്. 2 വർഷം കൂടെ പേപ്പർ. 2 വർഷം. അപ്പൊ 1,00,000 രൂപ ഉണ്ട്. ഈ വണ്ടി എടുത്തോണ്ട് പോവാം. മൊത്തം പണിഞ്ഞ 50,000 രൂപയ്ക്ക് മൊത്തം പണിഞ്ഞ ഇറക്കിയത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ബാക്കിലോട്ട് നോക്കാം. ഇത് ഡീസലാണോ പെട്രോളാണോ? ഏ ഡീസലാണ് കേട്ടോ. ഡീസൽ ഗൈസ്, ഇത് കറക്റ്റ് നമ്മൾ താറിന്റെ മോഡലിലാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത് കേട്ടോ. താറിന്റെ മോഡലിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഒക്കെ അവിടെ ചളങ്ങിയിരിക്കുന്നത് മാറ്റുന്നുണ്ട് അല്ലേ. അതൊക്കെ വീഡിയോ കാണല്ലോ എന്നൊക്കെ പറയുന്നത്. നമ്മളെ പിന്നെ ജെനുവിനിറ്റി വേണം, മനസ്സിലായി? നമ്മൾ എന്ത് ജീവി ചെയ്താലും അല്ലേ ഗൈസ്. ഇനി ഇത് എവിടെ, ഇത് എവിടെ തുറക്കുന്നത്? ഇതാണ് തുറക്കുന്നത്. പൊളിക്കണ്ട, എന്നിട്ട് ആയിക്കെ പൊളിക്കുകയാണല്ലേ. അപ്പൊ ഗൈസ് ഇതാണ് ഇതിന്റെ ബാക്ക്. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഇത് മാറ്റാം, ഇത് ഫുള്ള് മാറ്റാൻ പറ്റും. അത് ഫുള്ള് മാറ്റിയിട്ട് നമുക്കൊരു ഓപ്പൺ ബൈക്ക്, നേക്കഡ് ബൈക്ക്, നേക്കഡായിട്ട് പോകാൻ പറ്റും. നേക്കഡ് താറായിട്ട് ഉപയോഗിക്കാം. ഇത് താറല്ലേ? താറിന്റെ പഴയ മോഡലല്ലേ? 1993 മോഡലില് താറാണ് ഈ കിടക്കുന്നത്. താറ് മോഡൽ പണിഞ്ഞിട്ടിരിക്കുന്ന മഹേന്ദ്രയുടെ വണ്ടിയാണ്. 1993 മോഡലിലെ താറാണ്. അപ്പൊ ഇത് 1,00,000 രൂപയാണ് ചോദിക്കുന്നത്. നമ്മൾ ലിങ്ക്, ഞാൻ നമ്പറിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിരിക്കാം. അപ്പോൾ വരുമ്പം കാര്യങ്ങളൊക്കെ നോക്കി ചോദിച്ച് ബുക്കും പേപ്പറൊക്കെ ക്ലിയർ ചെയ്ത് റെഡിയാക്കി കൊടുക്കും അല്ലേ. അപ്പോൾ ഗൈസ് കൊള്ളാം, കുഴപ്പമില്ല. ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കണമെങ്കിൽ മാത്രമല്ല നമുക്കൊരു പ്രശ്നം വരുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ താക്കോൽ എടുക്കാൻ പോകണം. ഇത് ഡീസലല്ലേ? ഡീസലാണ് വേരിയൻ്റ്. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെയാണ് ഇതിന് അപ്പോഴുള്ള ടയറാണ്. ടയറൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം ആവറേജ് ടയറാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം വന്ന് നോക്കി എടുക്കുക. ഇത് ആപ്റ്റ് ആവുമോ നോക്കുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. വില വില കുറയ്ക്കുക, നിങ്ങൾ ചോദിച്ച് നോക്കുക. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരു താറ് ഇവിടെ കിടപ്പുണ്ട്, നല്ല ക്ലീൻ ആക്കി നിങ്ങൾ ഉപയോഗിക്കുക. അത് എന്തായാലും ഇതിൻ്റെ ഡിക്കിയൊക്കെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിരുന്നില്ലേ ലോ. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ, ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. അപ്പോൾ എഞ്ചിനാണ് എത്ര പവർ ഉണ്ട് ഇതിന്? നല്ല പവറല്ലേ, അത് മാത്രമേ അറിയാവുള്ളല്ലേ. എന്തായാലും നിങ്ങൾ എഞ്ചിൻ ഇതാ, എന്തായാലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെയും കൂടെ കൊണ്ടുവന്ന് നോക്കി എടുക്കുക കേട്ടോ. ഏ പുതിയ ബാറ്ററി ഒക്കെയാണ് പറയുന്നത്. കട്ട് ചെയ്യുന്ന 3 മാസം ആണോ? പുതിയ ബാറ്ററി ഒക്കെയാണ്. നിങ്ങൾ വന്ന് നോക്കുക അല്ലേ. നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ എടുക്കുക. അത്രേ ഉള്ളു. വേറെ നമ്മളൊരു ഹമ്മർ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ അപ്പം അത് അത്രയാണ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കുറേ. ഇതെന്തുവാണ്? ഹോഗ്ലാമ. ഹോഗ്ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു നോർമൽ യൂസിന് വേണ്ടിയേ പറ്റത്തുള്ളൂ കേട്ടോ. ടയർ ഇതാണ് കേട്ടോ. ഏ ഇതാണ് വീതിയുള്ള ടയറാണ്. അപ്പം എന്തായാലും ആവശ്യമുള്ളവർ വന്ന് എടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസോളും അതിൻ്റെ ഡാഷ്ബോർഡൊക്കെ ഇതാണ്. ക്ലൗഡ് ബോക്സ് ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടല്ലോ. അതിൻ്റെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇത്ര ഉള്ള കേസ്. അപ്പോൾ ജസ്റ്റ് ഒരു 1,00,000 രൂപയ്ക്ക് ഒരു വണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെന്തായാലും വിളിച്ച് ചോദിച്ച്, ഞാൻ എന്തായാലും ഈ കട നമ്പരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിരിക്കാം. ഒരു സ്റ്റെപ്നിയൊക്കെ ഇവിടെ ബാക്കി കൊടുത്തിട്ടുണ്ട്. ഒരുവിധം നല്ലൊരു സ്റ്റെപ്നിയും ബാക്കി കൊടുത്തിട്ടുണ്ട്. മഹേന്ദ്ര താറിൻ്റെ 1993 മോഡലിലെ വണ്ടിയാണ്.
നമ്മുടെ പുതിയ താറിൻ്റെ രീതിയിൽ പെയിൻറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ താറ്. അപ്പം നമ്മുടെ ജീപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് മേടിക്കാം. അതേപോലെ തന്നെ നിങ്ങൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറയ്ക്കും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കുക ഇതെവിടെയൊക്കെ കുറച്ച് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക വില കുറയ്ക്കുമല്ലോ എന്ന് ചോദിക്കുക. എന്തായാലും പുതിയ താറിൻ്റെ ആ ഒരു മോഡലിലാണ് ഇത് ഫുള്ള് പണിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റേ മാറ്റം എൻ്റെ വീട് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഇതാണ് വീട്. ഇല്ല താക്കോലൊന്നുമില്ല, ഇക്ക താക്കോലൊന്നും എടുത്തില്ല. അതായത് പെട്ടെന്ന് വന്ന് എടുത്തില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ആകുമെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കട്ടെ. ഞാൻ സ്റ്റാർട്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഞാൻ പറയാം. ഞാൻ എന്തായാലും റെക്കമെൻഡ് ഇത് ഫുള്ളായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ആ സമയം ഓട്ടിച്ചു പോകുന്ന നോക്കിയില്ല. അപ്പോൾ ഓട്ടിച്ച് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇക്ക അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഓട്ടിച്ച് നോക്കിയിട്ട് ഒരു വിലയും പറഞ്ഞ് നിങ്ങൾ എടുക്കുക. നിങ്ങളൊരു വർഷാപ്പിൽ നിന്ന് ഒരാളെ കൂടെ കൊണ്ടുവന്ന് നോക്കുക. സംഭവത്തേക്ക് പണിയാനുണ്ട്. അത് പറഞ്ഞിട്ട് നിങ്ങളൊരു വില പറയുക. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറയ്ക്കുക എടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.